നമസ്കാരം. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധങ്ങളിലൊന്ന് ഇപ്പോൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ റഷ്യയും യുക്രൈനും തമ്മിലാണ് യുദ്ധം. യുക്രൈൻ നാറ്റോ സഖ്യസേനയിൽ ചേരാൻ ഉദ്ദേശമിടുന്നതും മറ്റു കാരണങ്ങളും റഷ്യയെ പ്രകോപിപ്പിക്കുകയും അധിനിവേശത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. യൂറോപ്പിലെ ഏറ്റവും ഉച്ചരമായ സാംസ്കാരിക ചരിത്രവും മനോഹരമായ ഭൂഭാഗങ്ങളും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സൗന്ദര്യമുള്ള രാജ്യമാണ് യുക്രൈൻ. സഹസ്രബ്ദങ്ങൾ പഴക്കമുള്ള ഒരു രാജ്യമായതിനാൽ തന്നെ പല തദ്ദേശീയമായ വിശ്വാസങ്ങളും യുക്രൈനിൽ കാണാം. മധ്യ യുക്രൈനിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് വിഗ്നിന തടാകം. ഒട്ടേറെ നിഗൂഢതകൾ പേറിയാണ് ഈ ജലാശയം അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകക്കരയിലേക്ക് തദ്ദേശീയർ ധാരാളമായി പോകുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഒരാളും ഈ തടാകത്തിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടില്ല. എന്താണ് അതിന് കാരണം? വിഗ്നിന തടാകം ഒരു തടാകമല്ലെന്നും മറിച്ച് മറ്റേതോ ലോകത്തേക്കുള്ള കവാടമാണെന്നും ഇതിന് സമീപത്തുള്ളവർ വിശ്വസിക്കുന്നു. വിഗ്നിന എന്ന യുക്രൈനിയൻ വാക്കിൻ്റെ അർത്ഥം പോലും ജാലകം എന്നാണത്രേ. ഈ തടാകത്തിൽ ഇറങ്ങി നീന്തിയാൽ ഭൂമി വിട്ട് അജ്ഞാതമായ ഏതോ ലോകത്തേക്ക് ആളുകൾ പോകുമെന്നും പിന്നീട് അവർ തിരിച്ചു വരില്ലെന്നുമാണ് വിശ്വാസം. യുക്രൈനിലെ ഗ്രോപോട്ടോവ മേഖലയിലാണ് ഈ ദുരൂഹ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പേടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കീവിലെ ലൈസ ഹോറോ എന്ന വനം. ഇപ്പോൾ ഒരു ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ലൈസ ഹോറയിൽ മുൻപ് ധാരാളം ആഭിചാര കർമ്മങ്ങളും ദുർമന്ത്രവാദവും നടന്നിരുന്നു. രാജകീയ കാലഘട്ടത്തിൽ തടവറയും കഴുമരവും ഇവിടെ സ്ഥിതി ചെയ്തു. ഇതിനാൽ തന്നെ ലൈസ ഹോറയിലെത്തുന്നവരെ നെഗറ്റീവായി സ്വാധീനിക്കാൻ ഈ സ്ഥലത്തിന് കഴിവുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. യുക്രൈനിലെ ല്യൂവ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പിതിർസി കോട്ടയിൽ പ്രേതബാധയുണ്ടെന്നും ആളുകൾ വിശ്വസിക്കുന്നു. ഇവിടെ ഫോട്ടോഗ്രാഫുകളിലും മറ്റും പെട്ടെന്ന് വെളുത്ത രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും കരയുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം മുറികളിൽ തെളിയുന്നുമൊക്കെ പ്രചാരങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് പ്രേത കുതുകികളായ ചിലർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തി. എന്നാൽ അവർക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നും പറയപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.